ഓം ശാന്തി. അഞ്ച് സ്വരൂപത്തിന്റെ അഭ്യാസം. അനാദി സ്വരൂപം. ഞാൻ ജ്യോതി സ്വരൂപമായ ആത്മാവ്. എന്റെ വീടായ ബ്രഹ്മലോകത്തിൽ ഇരിക്കുകയാണ്. സ്വർണ ചുവപ്പ് നിറം കലർന്ന അഖണ്ഡ ജ്യോതി തത്വമായ എൻ്റെ ഈ വീട്ടിൽ സർവത്ര ശാന്തി നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ബുദ്ധിയാകുന്ന നേത്രത്തിലൂടെ ഞാൻ എൻ്റെ സ്വരൂപത്തെ സ്പഷ്ടമായിട്ട് കാണുകയാണ്. ഇവിടെ ഞാൻ ആത്മാവ്. സർവകർമ്മബന്ധനത്തിൽ നിന്നും മുക്തമാണ്. നക്ഷത്രത്തെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അനേക ആത്മാക്കളെ ഞാൻ എനിക്ക് ചുറ്റിലും കാണുകയാണ്. എൻ്റെ ഈ പരിധിയില്ലാത്ത വീട്ടിൽ എൻ്റെ പ്രാണേശ്വരനായ ശിവബാബയുടെ സന്നിധിയിലിരിക്കുന്ന ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. ബാബയിൽ നിന്നും നാല് ഭാഗത്തേക്കും അനന്തമായ പവിത്രതയുടെ കിരണങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാസ്റ്റർ ബീജ സ്വരൂപ ആത്മാവാണ്. സമ്പൂർണ്ണ ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം ഞാൻ ചെയ്യുന്നു. ആദ്യ സ്വരൂപം. ഇപ്പോൾ ഞാൻ ആത്മാ. എൻ്റെ ദേവസ്വരൂപത്തിൽ ആദി സതോഗുണി സൃഷ്ടിയിൽ സ്വർഗത്തിൽ അവതരിച്ചിരിക്കുകയാണ്. എൻ്റെ ദിവ്യ ശരീരമാണ്. ഡബിൾ കിരീടധാരിയാണ്. നാല് ഭാഗത്തും പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുകയാണ്. ശാന്തിയുടെയും പവിത്രതയുടെയും അന്തരീക്ഷമാണ്. വജ്രങ്ങളാലും രത്നങ്ങളാലും അലങ്കരിച്ച സ്വർണ കൊട്ടാരങ്ങൾ, എത്ര മനോഹരമായ ദൃശ്യമാണിത്.
ശാന്തിയും സുഖവും കൊണ്ട് സമ്പന്നമായ ഈ ലോകം, ദേവലോകം. എന്റെ പവിത്രമായ ദേവസ്വരൂപമാണ്. സർവഗുണസമ്പന്നം, പതിനാറ് കല സമ്പൂർണം, സമ്പൂർണ്ണ നിർവികാരി അവസ്ഥയാണ്. പൂജ്യസ്വരൂപം, ദ്വാപരയുഗത്തിൽ ഞാൻ ആത്മ, എൻ്റെ പൂജ്യസ്വരൂപത്തിൽ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭക്തർ വ്രതനിഷ്ഠയോടെ കൂടി എൻ്റെ പൂജ്യസ്വരൂപത്തെ പൂജിക്കുകയാണ്. നാല് ഭാഗത്തും ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുകയാണ്. അനേക ആത്മാക്കളുടെ മനോകാമനകൾ പരമാത്മാവ് എന്നിലൂടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ പൂജ്യസ്വരൂപത്തിലൂടെ അല്പകാലത്തെ ശാന്തിയും സുഖവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തിമാർഗത്തിൽ ഭക്തിയുടെ പാട്ട് കഴിഞ്ഞ് ഞാൻ സംഗമത്തിൽ വരുന്നു. ബ്രാഹ്മണ സ്വരൂപം, സംഗമയുഗത്തിൽ ഞാൻ ബ്രഹ്മാമുഖവംശാവലി ശ്രേഷ്ഠ ബ്രാഹ്മണാത്മാവാണ്. സമ്പൂർണ്ണ പവിത്ര ആത്മാവാണ് ഞാൻ. ഈ സൃഷ്ടിചക്രത്തിൽ എൻ്റെ സ്ഥാനം സർവോത്വമാണ്. ഈശ്വരിൽ നിന്നും സർവവർദാനങ്ങളും ശക്തികളും ഈ സമയത്ത് എനിക്ക് പ്രാപ്തമാകുന്നു. സ്വയം പരമാത്മാവ് നേരിട്ട് എൻ്റെ പാലന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ ശ്രേഷ്ഠമായ ഭാഗ്യശാലി ജന്മമാണ്.
വിശ്വമംഗളകാരിയായ ശിവബാബയുടെ സന്താനമായ ഞാൻ പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയ്ക്ക് നിമിത്തമാണ്. സൃഷ്ടിയുടെ ആധാർമുഹൂർത്തം ഉദ്ധാർമുഹൂർത്ത ആത്മാവാണ് ഞാൻ. ഫരിസ്ത സ്വരൂപം. ഞാൻ ബ്രാഹ്മൺ സോ ഫരിസ്തയാണ്. വദനത്തിൽ ബാബ് ദാദ എന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ സൂക്ഷ്മലോകത്തിലാണ്. ഇവിടെ നാലു ചുറ്റും വെളുത്ത പ്രകാശം വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. സൂക്ഷ്മപ്രകാശ ശരീരമാണ്. ബാഗ്ദാദയുടെ ദിവ്യ തേജോമയമായ പ്രകാശരൂപത്തെ ഞാൻ കൺമുമ്പിൽ കാണുകയാണ്. ബാബയുടെ ദൃഷ്ടിയിൽ നിന്നും മസ്തകത്തിൽ നിന്നും ശക്തിശാലി കിരണങ്ങൾ എന്നിലേക്ക് പ്രവഹിക്കുകയാണ്. ബാബയിൽ നിന്നും അളവറ്റ സ്നേഹം ഞാൻ അനുഭവിക്കുകയാണ്. ഞാൻ ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ഫരിസ്താസ്ഥിതി എത്ര വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. അത്യന്തം ഭാരരഹിതമായ അവസ്ഥ ഞാൻ അനുഭവിക്കുകയാണ്. ശാന്തി.